ഹായ് എവരിബഡി അഗൈൻ ദിസ് ഈസ് മാർലിവ. ഞാനിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് എല്ലാ കുഞ്ഞു മക്കളുള്ള അമ്മമാരോടും ചില കാര്യങ്ങളും ചില നിർദ്ദേശങ്ങളും നൽകാൻ മാത്രമാണ്. മറ്റൊന്നുമല്ല, എല്ലാവരും ആഗ്രഹിക്കുന്നത് തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും സെക്യൂർഡായിട്ടും പവർഫുള്ളായിട്ടും വളർത്തണമെന്നുള്ളതാണ്. ഇന്നത്തെ കുഞ്ഞുങ്ങളാണ് ഭാവിയുടെ താരങ്ങളെന്ന് പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ആണ് ഈ ലോകത്തിൻ്റെ സ്വത്ത്. എല്ലാ മാതാപിതാക്കളും അവരവരുടെ കുഞ്ഞുങ്ങളെ സെക്യൂർഡായിട്ട് വളർത്താനും എല്ലാ ആഗ്രഹങ്ങളും ലോകത്തിലെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലത് ബെസ്റ്റ് മാത്രം തിരഞ്ഞെടുത്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർ ചിലപ്പോൾ ചില കാര്യങ്ങൾ പത്രമാധ്യമങ്ങൾ വഴി നാം അറിഞ്ഞാൽ പോലും ചില നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നില്ല. ചില അശ്രദ്ധ കാരണം വളരെ വലിയ അസുഖങ്ങൾക്ക് വരെ കാരണമാകാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളുള്ള അമ്മമാരോട് ഒരു കാര്യം സംസാരിക്കാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇന്ന് ലോകത്ത് എല്ലാ അമ്മമാരും അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഫസ്റ്റ് ചോയ്സായിട്ട് എടുക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ജോൺസൺ ആൻഡ് ബേബി പ്രോഡക്ട്സ്. ജോൺസൺ ആൻഡ് ജോൺസൺസ് ബേബി പൗഡർ, ഷാംപൂ, ബോഡി ലോഷൻ, ഇങ്ങനെയുള്ള എല്ലാ ജോൺസൺസ് പ്രോഡക്ട്സും ഇന്ന് അമ്മമാരുടെ ഒരു ട്രെൻഡാണ്. അവർക്ക് അതിനോടുള്ള വിശ്വാസ്യതയാകാം ഒരു പക്ഷേ അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലത് കൊടുക്കണമെന്ന ആഗ്രഹത്തോടെ അവർ സെലക്ട് ചെയ്യുന്നത്. പക്ഷേ പല പ്രാവശ്യവും BBC അടക്കമുള്ള ഇന്റർനാഷണൽ ന്യൂസ് ബ്യൂറോസ് വരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ജോൺസൺ ആൻഡ് ജോൺസൺസ് ബേബി പൗഡേഴ്സിനും അതിൻ്റെ പ്രോഡക്ട്സിനുമുള്ളിലെ രാസവസ്തുക്കളും വിഷാംശവും. നമ്മുടെ കുഞ്ഞുങ്ങളിൽ അത് എത്രത്തോളം പ്രതിരോധമായി ബാധിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. എങ്ങനെയായിരുന്നാലും ജോൺസൺ ആൻഡ് ജോൺസൺസ് ബേബി പ്രോഡക്ട്സ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് നൽകുന്നത്. കാരണം ജോൺസൺ ആൻഡ് ജോൺസൺസ് ബേബി പൗഡർ നേരത്തെ തന്നെ പല രീതിയിലുള്ള രാസവസ്തുക്കളുടെ അംശം കണ്ടെത്തി അത് നിരോധിക്കേണ്ട അവസ്ഥയിൽ വരെ എത്തിയിരുന്നു. ഇപ്പോഴിതാ ദേശീയ ബാലാവകാശ കമ്മീഷൻ ജോൺസൺ ആൻഡ് ജോൺസൺസ് ബേബി ഷാംപൂവിന്റെ വിൽപ്പന അടിയന്തരമായി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തുക്കൾ ഷാംപൂവിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നടപടി എടുത്തിരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളോടും സ്റ്റോക്കുകൾ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ 2020 വരെ ഉപയോഗിക്കാനിരിക്കുന്ന സ്റ്റോക്കുകൾ പോലും പിൻവലിക്കാനും അവിടെ നിന്ന് കടകളിൽ നിന്ന് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യവും സത്യാവസ്ഥയും എല്ലാവരും മനസ്സിലാക്കുക. നമുക്ക് ആ കമ്പനിയോടോ ബ്രാൻഡിനോടോ ഉള്ള വിശ്വാസ്യത അല്ല അവിടെ കാരണം. നമ്മുടെ കുഞ്ഞിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് നമ്മുടെ മാത്രം ആവശ്യമാണ്. നമ്മുടെ കുഞ്ഞിന്റെ ഭാവിയും അവന്റെ വളർച്ചയും നമ്മുടെ മാത്രം അവകാശമാണ്. നാം കൊടുക്കുന്ന ഓരോ പ്രോഡക്ട്സും, നാം അവന്റെ ദേഹത്ത് പുരട്ടുന്ന ഓരോ പ്രോഡക്ട്സുമാണ് അവന് നാളെ എന്ത് അസുഖം വരണം വരണ്ട എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ റിപ്പോർട്ടുകളുടെയും സത്യാവസ്ഥ, അതിന്റെ പിന്നിലെ സ്വീകാര്യത എത്രത്തോളമാണെന്ന് നാം മനസ്സിലാക്കണം. ജോൺസൺ ആൻഡ് ജോൺസൺസ് ബേബി പൗഡർ, ഷാംപൂ, ലോഷൻ എന്നിവ നിരോധിക്കാനുള്ള പ്രക്രിയകൾ ഇപ്പോഴേ ബാലാവകാശ കമ്മീഷൻ എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ മെഡിക്കൽ സ്റ്റോറുകളിലിരിക്കുന്ന പല സ്റ്റോക്കുകളും നീക്കം ചെയ്യാൻ കർശനമായ നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുകുട്ടികളുള്ള, അതായത് ന്യൂ ബോൺ ബേബീസ് മുതൽ 6-7 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പോലും ഇതിപ്പോൾ ഉപയോഗിച്ച് വരുന്നതായി കാണുന്നുണ്ട്. അങ്ങനെയുള്ള അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഉപേക്ഷിക്കുക. ഇനി എന്തുകൊണ്ടാണ് വളരെ പ്രശസ്തമായ ബ്രാൻഡ് സാധനമായ ജോൺസൺ ആൻഡ് ജോൺസൺസിന്റെ പ്രോഡക്ട്സ് ഉപയോഗിക്കേണ്ട എന്ന് ദേശീയ ബാലാവകാശ കമ്മീഷൻ തന്നെ നിർദ്ദേശിക്കുന്നത് എന്ന് പറയാം. ആദ്യം നാം മനസ്സിലാക്കേണ്ടത് എന്താണ് ടാക്കം പൗഡർ എന്നാണ്, അതെന്താണെന്ന് നോക്കാം. ഭൂജന്യമായതും സിലിക്കൺ, മെഗ്നീഷ്യം, ഓക്സിജൻ തുടങ്ങിയ മൂലകങ്ങളുടെ ഒരു സംയുക്തമാണ് ടാക്ക് അഥവാ ടാക്കം പൗഡർ. ഇതിന്റെ കെമിക്കൽ ഫോർമുലയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനെ ഹൈഡ്രേറ്റ് മെഗ്നീഷ്യം സിലിക്കേറ്റ് എന്നാണ് പറയാറുള്ളത്. പല ടാക്കം പൗഡറിലും അസ്ബെസ്റ്റോസിന്റെ സാന്നിധ്യം പല പഠനങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ടാക്കം പൗഡർ ഉപയോഗം മൂലം ഓവിയേഷൻ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പല പഠനങ്ങളും തെളിയിക്കുന്നത്. ഇനി എന്താണ് ആസ്ബെസ്റ്റോസ് എന്ന് നോക്കാം. സിലിക്കനും ഓക്സിജനും ചെറിയ തോതിൽ മറ്റ് മൂലകങ്ങളും അടങ്ങിയതാണ് ആസ്ബെസ്റ്റോസ്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യം തന്നെ ആസ്ബെസ്റ്റോസിന്റെ ദൂഷ്യവശങ്ങൾ കണ്ടെത്തിയിരുന്നു. പിന്നീട് 1930 ഇത് ക്യാൻസറിന് ഹേതുവാകും എന്നുള്ളത് കണ്ടെത്തുന്നത്. ഇതിപ്പോൾ ജോൺസൺ ആൻഡ് ജോൺസൺസ് ബേബീസിന്റെ ടാക്കം പൗഡറിൽ ആസ്ബെസ്റ്റോസിന്റെ അളവ് കൂടുതലെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ആസ്ബെസ്റ്റോസിനെ IARC, അതായത് ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ, ഇതിനെ കെമിക്കലുകളുടെ വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. അതായത് ആസ്ബെസ്റ്റോസിന്റെ അളവ് കൂടുതലായ ഈ ജോൺസൺ ആൻഡ് ജോൺസൺസിന്റെ ടാക്കം പൗഡർ നമ്മുടെ ശരീരത്തിൽ പുരട്ടുമ്പോൾ ക്യാൻസറിനുള്ള സാധ്യത വളരെ കൂടുതലെന്നാണ് പറയുന്നത്. മാത്രമല്ല, ഏജൻസി ഫോർ ടോക്സിക് സബ്സ്റ്റൻസസ് ആൻഡ് ഡിസീസ് രജിസ്ട്രി, US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ഹ്യൂമൻ സർവീസസ്, ഇതിന്റെ എല്ലാം പഠനത്തിൽ പറഞ്ഞിരിക്കുന്നത് ആസ്ബെസ്റ്റോസുമായുള്ള സമ്പർക്കം ശ്വാസകോശ അർബുദം ഉൾപ്പെടെയുള്ള പല അസുഖങ്ങൾക്കും കാരണമാകുന്നുവെന്നാണ്.
മാത്രമല്ല ലോക ആരോഗ്യ സംഘടന പോലും പറയുന്നത് ആസ്ബറ്റോസിന് ഒരു സുരക്ഷിതമായ അളവ് പറയാൻ പറ്റില്ല എന്നാണ്. അതായത് ഈ ടാക്കം പൗഡറിൽ കൂടുതലുണ്ടെന്നോ മറ്റൊന്നിൽ കുറവുണ്ടെന്നോ പറയാൻ പറ്റില്ല. പൂർണ്ണമായും ഒഴിവാക്കേണ്ട ഒരു വിഭാഗമാണ് ആസ്ബറ്റോസ് എന്ന് പറയുന്നത്. മനുഷ്യ ശരീരമായിട്ടുള്ള സമ്പർക്കം ഉണ്ടായാൽ എങ്ങനെയായാലും ക്യാൻസർ ഉണ്ടാകാം എന്നാണ് ആസ്ബറ്റോസിനെ കുറിച്ചുള്ള പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ജോൺസൺ ആൻഡ് ജോൺസൺസ് ബേബി പൗഡറിൽ ആസ്ബറ്റോസിന്റെ അളവ് വളരെ കൂടുതലാണ്. നിങ്ങൾ അതിനെ പരമാവധി ഒഴിവാക്കി കുഞ്ഞുങ്ങളെ സുരക്ഷിതരായി തന്നെ നിലനിർത്തുക. രണ്ടാമതായി, ബാലാവകാശ കമ്മീഷൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ക്യാൻസറിന് കാരണമാകുന്ന ഫോർമാൽഡിഹൈഡ് എന്ന പദാർത്ഥം ബേബി ഷാംപുവിലും ജോൺസൺ ആൻഡ് ജോൺസൺസിന്റെ ബേബി ഷാംപുവിലും കണ്ടെത്തിയതായെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ബിൽഡിംഗ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ഇത്. 2020 സെപ്റ്റംബർ വരെയുള്ള കാലാവധിയുള്ള രണ്ട് ബാച്ചുകളിൽപ്പെട്ട ബേബി ഷാംപുവാണ് പരിശോധനയ്ക്ക് വിധേയമായിരിക്കുന്നത്. ജോൺസൺ ആൻഡ് ജോൺസൺസ് ബേബീസിന്റെ കമ്പനികളുടെ ഹിമാചൽ പ്രദേശിലെ പ്ലാന്റിലായിരുന്നു ഇത് ഉൽപ്പാദിപ്പിച്ചത്. ഇന്ന് വരെ മെഡിക്കൽ സ്റ്റോറുകളിലും മറ്റ് കടകളിലും ഇരിക്കുന്ന എല്ലാ ജോൺസൺ ആൻഡ് ജോൺസൺസ് ബേബി പ്രോഡക്ട്സും നീക്കം ചെയ്യാൻ ബാലാവകാശ കമ്മീഷൻ കർശനമായി നിർദ്ദേശിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ജോൺസൺ ആൻഡ് ജോൺസൺസ് കമ്പനിയുടെ എല്ലാ തരത്തിലുള്ള ബേബി പ്രോഡക്ട്സിലും രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ പല രീതിയിലുള്ള പഠനങ്ങളും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. പല രാജ്യങ്ങളും ഇതിനെതിരെ മുന്നോട്ടും വന്നിരുന്നു. പല മാതാപിതാക്കളും ഇതിന് സാക്ഷ്യം പറഞ്ഞിട്ടുമുണ്ട്. ജോൺസൺ ആൻഡ് ജോൺസൺസ് ബേബി പ്രോഡക്ട്സ് ഉപയോഗിച്ചത് മൂലം അവരുടെ കുട്ടികൾക്ക് ക്യാൻസർ വന്നതായിട്ട്. ഇത് വെറുതെ പറയുന്നതൊന്നല്ല, ഇത് തെളിയിക്കപ്പെട്ട സത്യമാണ്. എല്ലാവരും, മലയാളികളായ എല്ലാ അമ്മമാരും ഇതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കുക. ഇതിൻ്റെ പിന്നാമ്പുറ കഥകൾ നിങ്ങൾ അറിയുക. ജോൺസൺ ആൻഡ് ജോൺസൺസ് ബേബി പൗഡർ, ഷാംപു, അതിൻ്റെ എല്ലാ പ്രോഡക്ട്സും രാസവസ്തുക്കൾ അടങ്ങിയിട്ടുള്ളതാണ് എന്നത് ഉറപ്പുവരുത്തി അതിനെ നിരോധിക്കാൻ തന്നെ തയ്യാറാവുക. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജോൺസൺ ആൻഡ് ജോൺസൺസ് ബേബി ഷാംപുവിൽ ആരോഗ്യത്തിന് ഹാനികരമായ പദാർത്ഥമുണ്ട് എന്നുള്ളത് രാജസ്ഥാൻ ഡ്രഗ് കൺട്രോൾ നടത്തിയ പരിശോധനയിൽ അന്നേ കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്ന് വിപണിയിലുള്ള ബേബി ഷാംപുവിന്റെ മുഴുവൻ സ്റ്റോക്കുകളും പിൻവലിക്കാനാണ് ഇപ്പോൾ ഡ്രഗ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എല്ലാവരും ഇത് അറിയുക, പാലിക്കുക. ഇത്രയും പറയാനാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വവും ഉത്തരവാദിത്വവും അവരെ നല്ല തലമുറയായി വാർത്തെടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയും ഉത്തരവാദിത്വവുമാണ്. അത് നമ്മൾ പൂർത്തിയാക്കി തന്നെ ചെയ്യുക. കുഞ്ഞുങ്ങളെ ഒരു തരത്തിലുള്ള തെറ്റായ പ്രോഡക്ട്സിനും ഒരു തരത്തിലുള്ള അസുഖങ്ങൾക്കും വിട്ടുകൊടുക്കരുത്. അവരുടെ പൂർണ്ണമായ ആരോഗ്യം നാം ശൈശവം മുതൽ അവർക്ക് കൊടുക്കുന്ന ഓരോ പ്രോഡക്ട്സിനെയും ആശ്രയിച്ചിരിക്കും.